എന്തായാലും വെച്ചാല് ഹാപ്പിയാണ്. ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചു ലാഭകരമാവുകൊണ്ടാണ് പിന്നെ സ്റ്റെപ്പ് അപ്പ് ചെയ്തത്. സ്റ്റെപ്പ് അപ്പ് അഡീഷണൽ അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചിട്ട് കൂടുതൽ ലാഭെടുക്കാൻ വേണ്ടി അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ സിസ്റ്റത്തിലാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഇത് ഗുണമുണ്ടെന്ന് മനസ്സിലായപ്പോ അപ്ഗ്രേഡ് ചെയ്തു നോർമലി ഇൻവെർട്ടർ ആകുമ്പോൾ നമ്മളെ കാര്യം സ്റ്റോക്ക് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു അര യൂണിറ്റ് ഡെയിലി അങ്ങനെ ലോസ് ആയി പോകണം. അത് ഒഴിവാക്കും ചെയ്യാം. നമ്മളൊക്കെ അത് ഇപ്പൊ കെ എസ് ബിന്റെ കാര്യത്തിൽ നമ്മൾ ഇൻവെർട്ടർക്ക് വേണ്ടി എടുക്കൂല. പവർ കട്ടുള്ള സമയത്തും കാറ്റില്ലെങ്കിലൊക്കെ നമുക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രമുഖ പകരൻ, നെസ്ഡെ എനർജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു 2.5 kVയുടെ ഇൻവെർട്ടർ വെച്ചിട്ട് ഒരു സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഇതുപോലുള്ളൊരു 2.5 kVയുടെ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ സ്കൂട്ടറൊക്കെ ഒരുപാട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് സോളാറിന്ന് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ നമ്മൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഈ സ്കൂട്ടിയൊക്കെ ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എനർജി മേഖലയും സോളാർ മേഖലയിലും ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനലുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്തായാലും ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള പാനല്, അതുപോലെ തന്നെ ഇൻവെർട്ടർ, ബാറ്ററി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മളെ ഈ ഒരു സിസ്റ്റം ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ അവർ അദ്ദേഹം ഏകദേശം ഒരു അതിനും ഒരു ഒരു 2 വർഷത്തോളം മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വേറൊരു ടീം ഇൻസ്റ്റാൾ ചെയ്ത പ്രൊജക്റ്റാണ്. പക്ഷേ നമ്മളതിൽ കൂടുതൽ മാറ്റങ്ങളൊക്കെ വരുത്തി പാനലിൻ്റെ എണ്ണം കൂട്ടി, അതുപോലെ തന്നെ ബാറ്ററി, ആ ബാറ്ററി അതുപോലെ തന്നെ ഇൻവെർട്ടർ, ഈ ഇൻവെർട്ടറും അതുപോലെ തന്നെ MPPTയും കാര്യങ്ങളൊക്കെ അത് അവർ കറക്റ്റായിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ചും കൂടി പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള സിസ്റ്റാക്കി കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന 2 പാനലായിരുന്നു, 250 വാട്ട്സിൻ്റെ 2 പാനലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ 4 പാനലായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. ഇത് പോളിക്രിസ് ലൈനാണ്. നിലവിൽ അവിടെ ഇവിടെ പാനൽ ഉണ്ടായിരുന്നത് 250 വാട്ട്സിൻ്റെ പോളി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോളി വെക്കുക എന്നുള്ള ഓപ്ഷൻ അല്ല, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തതാണ്. അത് 4 പാനല് സ്ട്രക്ചർ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ, മുമ്പ് ഇവിടെ ഒരു ലൈറ്റ് വെയിറ്റുള്ള കമ്പി കാര്യങ്ങളൊക്കെ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി കുറച്ചും കൂടി സ്ട്രോങ്ങിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ടെറസിലേക്ക് ജസ്റ്റ് കോണി ചാരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറി വന്ന് ക്ലീൻ ചെയ്യാം. ടോട്ടൽ ഏകദേശം ഒരു 4 വർഷമായി ഈ ഒരു പ്രൊജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്ഗ്രേഡ് ചെയ്തിട്ട് ഏകദേശം 2.5 വർഷമായി. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് കറക്റ്റ് ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മുതൽ 4 യൂണിറ്റ് വരെയൊക്കെ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. ടോട്ടൽ 1000 വാട്ട്സ് ആണ് വരുന്നത്. ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ഹ്യൂണ്ടായിൻ്റെ ഒക്കെ ഷോറൂം വരുന്ന, തിരുവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഹ്യൂണ്ടായിൻ്റെ ഒക്കെ ഷോറൂം വരുന്ന സ്ഥലത്താണ് നമ്മൾ. ഈ ഒരു റോഡ് സൈഡ് തന്നെയാണ് ഇവരെ വീട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു കസ്റ്റമർ ഒരു പുതുതായിട്ടൊരു കൊമാക്കിയുടെ ഒരു ഇലക്ട്രിക് വാഹനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഒരു സോളാറിൽ നിന്ന് തന്നെയാണ് അവർ ഇതിൻ്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ പകൽ സമയത്താണ് മെയിനായിട്ട് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ചാർജിങ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നടക്കുന്നുണ്ടെന്ന് പറയണേ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി, ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കാം. നമ്മളെന്തായാലും ഇൻവെർട്ടറും ബാറ്ററി കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വീട്ടിൽ ഒരുപാട് ഓർക്കിഡ് ചെടികൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ്. അവർ ഒരുപാട് ഐറ്റംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയുണ്ട്, താഴ്ഭാഗത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ തടത്തിൽ ബ്ലോഗ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അവർക്ക്. അപ്പോൾ ഓർക്കിഡ് ചെടികളെ കുറിച്ചിട്ടുള്ളൊക്കെ അതെങ്ങനെ പരിപാലിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അവർ ഈ ആ ഒരു ചാനലിലുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒക്കെ ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ ലിങ്ക് ഉൾപ്പെടുത്തും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാം.
ഫസ്റ്റ് നമുക്ക് എം പി പി ടി എഡിക്സിൻ്റെ 24 volt വരുന്ന MPPT ആണ്. നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ബാറ്ററി ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ സൈനക്സ് എന്ന് പറയുന്ന ബ്രാൻഡിലാണ്, ലെഗ്നോവിലെ പ്രൊഡക്റ്റാണ്. എന്തായാലും തോന്നുന്നു അപ്പോൾ ഞാൻ നിലവിൽ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഓക്സ്റ്റോൺ എന്ന് പറഞ്ഞ കമ്പനിയിലൊരു ബാറ്ററി, രണ്ട് ബാറ്ററി ഉണ്ടായിരുന്നു അല്ലേ, സിംഗിൾ ബാറ്ററി വെച്ചിട്ടായിരുന്നു. ആ ഓക്കെ 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 24 volt 12 volt സോറി 12 volt ഒരു ബാറ്ററി വെച്ചിട്ട് സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അഡീഷണലായിട്ട് നമ്മളൊരു ഒരു ബാറ്ററിയും കൂടി എൻഡുറോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന C10 ബാറ്ററി 150 Ah ബാറ്ററി വെച്ചിട്ട് അത് 24 volt മാറ്റി. അപ്പോൾ 4 panel ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ 24 volt മാറ്റി. ഇപ്പോൾ നിലവിൽ ഇത് സോളാറിൽ നിന്നാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഔട്ട്പുട്ട് ലോഡ് 11% കാണിച്ചു. അതുപോലെ തന്നെ ഇതിന് സോളാർ വോൾട്ട് കാണിക്കുന്നുണ്ട്, ബാറ്ററി വോൾട്ട് 36.5, ചാർജിങ് ആമ്പിയർ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ഉണ്ട്, 17.6 കാണിച്ചു. ടോട്ടൽ 220 something ആണ് കിലോ വാട്ട്, അത് മൊത്തം കണക്കല്ല. ഇതിനിടയിൽ ഓൺ ഓക്കി ഓഫാക്കിയിരുന്നല്ലേ ഇതിൻ്റെ MPPT ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓണാക്കി ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ സോളാറിൽ നിന്നാണ് വർക്ക് ചെയ്യണേ. ഏകദേശം ഒരു എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ടാവും? ഫുള്ള് വെയിലുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 4 units 4 units കിട്ടുന്നുണ്ട്. കറക്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 units. എന്തൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്? അതിലുമ്പോൾ ഡെയിലി യൂസിനിൽ വാഷിംഗ് മെഷീൻ വരും, ഫ്രിഡ്ജ് വരും, വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മൊത്തം ഫാനാണ് വരും. മൊത്തം എത്ര ഫാനുണ്ട് വീട്ടിൽ? മൊത്തം ഉപയോഗിക്കണേൽ ഇസ്തിരിപ്പെട്ടി മോട്ടർ ഒഴിവാക്കിയിട്ട് AC ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതിലാണ് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ബില്ല് എത്ര വരുന്നത്? ഇപ്പോഴത്തെ കറണ്ട് ബില്ല് പറഞ്ഞാൽ എങ്ങനെയായാലും നമ്മൾ ഈ AC ഒക്കെ ഇടുമ്പോഴുള്ള മാറ്റം വരുമല്ലോ, എന്തായാലും മാസത്തിൽ ഒരു 3000 rupees കമ്മിയുണ്ട്. കുറവുണ്ട്? കുറവുണ്ട്. ഓക്കെ. അല്ല, 5000 rupees അടുത്ത് ബില്ല് വന്നിട്ടാണ്. 5000 rupees വന്ന സമയത്താണ് നമ്മൾ ഈ സോളാർ വെച്ച് ചെയ്തത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 2000 rupees ചോട വരുന്നുണ്ട് അല്ലേ. ഓക്കെ. എന്തായാലും വെച്ചാൽ ഹാപ്പിയാണ്, ഇത്രയും കാലം ഉപയോഗിച്ചു. വെച്ചാൽ ഹാപ്പിയാണ്, നമ്മളത് ലാഭകരമാകൊണ്ടാണ് പിന്നെ അത് സ്റ്റെപ്പ് ചെയ്തത്. സ്റ്റെപ്പ് അഡീഷണൽ അപ്ഗ്രേഡ് ചെയ്തു, കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിട്ട് കൂടുതൽ ലാഭെടുക്കാൻ വേണ്ടി അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ സിസ്റ്റത്തിലാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഇത് ഗുണമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അപ്ഗ്രേഡ് ചെയ്തു നോർമലി ഇൻവെർട്ടർ ആകുമ്പോൾ നമ്മളെ കാര്യം സ്റ്റോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1/2 unit ഡെയിലി അങ്ങനെ ലോസ് ആയി പോകണം, അത് ഒഴിവാക്കും ചെയ്യാം. നമ്മളൊക്കെ ഇത് ഇപ്പോൾ KCV കാര്യത്തിൽ നമ്മൾ ഇൻവെർട്ടർക്ക് വേണ്ടി എടുക്കില്ല, പവർ കട്ടുള്ള സമയത്ത് കാറ്റില്ലെങ്കിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ബില്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 kV സിസ്റ്റം വെച്ചാലും മതി. ഒരു ബാറ്ററി വെച്ചിട്ടുള്ള ഒരു 1000 rupees ചോട വരുന്ന ആൾക്കാർക്ക് അങ്ങനെ മതിയാവും. അങ്ങനെ മതിയാവും. 2000 rupees നമുക്ക് 5000-4000 അടുത്ത് വന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് അല്ലേ. കാരണം ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, എന്തായാലും നമുക്ക് TV അങ്ങനെയൊക്കെ എല്ലാ ഇതിലും റണ്ണി ഉണ്ട്. ഫുള്ള് റണ്ണി ഉണ്ട്. അതൊരു 9 മണി വരെ നൈറ്റ് 9 മണി വരെ 9 മണിൻ്റെ ശേഷമാണ് ഇപ്പോൾ കണ്ടിട്ട് മാറുന്നത്. ഇപ്പം മഴക്കാലത്ത് ആവുകൊണ്ട് ചിലപ്പോൾ 7-6 മണിക്കൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. എന്നാലും ഒരു അവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് മഴക്കാലത്തൊക്കെ 2-3 units ശരാശരി നമ്മൾ വെയിലുള്ള സമയത്ത് നമ്മൾ ഡെയിലി നിന്ന് 4 units ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 2.5-3 units ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതന്നെ ഈ 2 ബില്ലുകാരും 2 മാസത്തിലാണ് മൈനസ് ചെയ്താൽ അത്രയും യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇൻവെർട്ടർ അല്ലേ? ഇത് 1 kV സിസ്റ്റം ആണ്. കാറിന്റെ ഒക്കെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി വണ്ടി ചാർജിങ് ഒക്കെ എന്തായാലും ഇതിലൊന്ന് എങ്ങനെ ചാർജ് ചെയ്യണേ? വണ്ടി ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫുള്ള് ഫുള്ള് ബാറ്ററി കഴിഞ്ഞാൽ 4 hours വേണം അതിന്. ശരിക്കും വണ്ടി ചാർജ് ചെയ്യണം, അപ്പൊ അത്രയും നമുക്ക് പകല് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്രയും നമുക്ക് കിട്ടൂല. അപ്പൊ എന്തപ്പോ ചെയ്യണ വെച്ചാൽ ഇത് ഓട്ടം വരുന്നത് 25-30 km ആണ് ഓട്ടം വരുന്നത്. 30 km അതിന് ഏകദേശം ഒരു 3/4 units 6 units കറണ്ടിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു 12-2 മണിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ഒരു 1.5-3 hours അതുകൊണ്ട് ചെയ്യും. അപ്പൊ നമുക്ക് അതുകൂടി ഇതിലൊരു ചെയ്യാം. അതായത് ഒരു 1.5-3 units കിട്ടുള്ളൂ, കാരണം ഉപയോഗവും കഴിയണല്ലോ. ഒരു രാത്രി നമുക്ക് ഇൻവെർട്ടർ ആക്കിയിട്ട് സൂക്ഷിക്കും വേണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ 1 hour ഇട്ടിട്ട് അത് ഫുള്ളാക്കും.
അതുകൂടി നമുക്ക് കിട്ടും. അപ്പോൾ അദ്ദേഹം ഇവിടെയാണ് നമ്മുടെ ഈ ഒരു ചാർജർ കുത്തിവെക്കാനുള്ള പ്ലഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആളെന്നെയാണ് ഇതെല്ലാം വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് കോമാക്കിയുടെ ചാർജറാണ്, കോമാക്കിയുടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ചാർജറാണ് സെറ്റ് എടുത്തിട്ട് ജനവഴി ആണ് പുറത്ത് കിട്ടുന്നത്. കാർ പോർച്ചോ അല്ലേ? നേരിട്ട് കുത്തി കൊടുക്കും. ഇത് കറണ്ടിന്ന് മാറ്റാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? കറണ്ടിലും ഉപയോഗിക്കാം, ഇൻവെർട്ടറിലും ഉപയോഗിക്കാം. രാത്രി നമുക്ക് കറണ്ടിലും ഇപ്പൊ ഓഫ് ആക്കിയിട്ടുള്ളത്. ഇപ്പൊ അതിൽ കുത്തി കൊടുത്തിട്ടില്ലല്ലോ, വണ്ടിയിൽ കുത്തിയിട്ടില്ലല്ലോ, അപ്പൊ ഓഫ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ ഇവിടെയാണ് ഇത് സെറ്റ് ചെയ്തുള്ളത്. ഇനി പുറത്ത് നമുക്ക് വണ്ടിയിൽ കുത്തി കൊടുക്കണം. നോക്കല്ല കൊമാക്കിയുടെ TN95 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ മോഡലിൻ്റെ ഒരു വീഡിയോ നമ്മളൊരു റിവ്യൂ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും കൊടുത്തോളൂ. ഇതിൻ്റെ ചാർജിങ്, ഇതാണ് നമ്മളെ ചാർജർ. ചാർജിങ് പോർട്ട് വരുന്നത് ഇതാണ്. ചാർജിങ് പോർട്ട് വരുന്നത് ഇത് കൊടുക്കാനുള്ളത്. ഇനി അവിടെ ഓണാക്കണ്ടേ? അപ്പോൾ അതിനാണ് ഇപ്പോൾ 72.9 volt നിലവിൽ ഈ വണ്ടീൻ്റെ ചാർജ് ഉള്ളത്. ഒരു 83.something വരെ ചാർജ് ആവും. അപ്പോൾ എന്തായാലും നമുക്ക് നിലവിലത് ഗ്രിഡിലാണ്, സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിലവിൽ സോളാറിലാണ് ഇപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ വീട്ടിൽ വർക്ക് ചെയ്യണത്, റൺ ചെയ്യണേ. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിടണോ? അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അവിടെ മാറിയിട്ടുണ്ടോ അറിയില്ലല്ലോ. ആ മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കിയിടുന്ന. അല്ല, ഇവിടെ മെയിൻ സ്വിച്ച് ഇവിടെ ഉണ്ടോ? ഇത് മെയിൻ സ്വിച്ച് അല്ലേ, ഇത് ഓഫ് ആക്കിടാം. എന്തായാലും നമുക്ക് മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കിടാം. നിലവിൽ ഇത് സോളാർ തന്നെയാണ് വർക്ക് ചെയ്യണേ, എന്നാലും നമ്മളൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടേ ഇതാണ്. ഇത് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ നേരത്തെ 72 74 ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 2KV സിസ്റ്റത്തിൽ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ, പൊതുവേ ഇത് അത്യാവശ്യം വാട്ട്സ് കൂടിയ മോട്ടറും അതുപോലെ തന്നെ ബാറ്ററി ഒക്കെ വരുന്ന മോഡലാണ്. എന്നിട്ട് നമുക്കിതിൽ റൺ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 1600 watts ഒക്കെ ലോഡ് അതിൻ്റെ ഉള്ളിൽ, റണ്ണിങ്ങിൽ ഒരു 1000 wattsൻ്റെ ഉള്ളേ വരുള്ളൂ. എന്നാലും സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം ഒരു 1000-1000 something watts ആണ് ഇതിന് എടുക്കുക. ചാർജിങ് കറക്റ്റാണ്. വണ്ടി ഫുള്ള് ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ ഇടണം. ശരിക്കും 4 മണിക്കൂർ ഫുൾ ചാർജ് മൊത്തം ഡൗൺ ആയി കഴിഞ്ഞിട്ട് ചാർജ് ഫുൾ ആവണമെങ്കിൽ അപ്പൊ ഒരു 3 മണിക്കൂർ 3 യൂണിറ്റ് ഇതിൽ എടുക്കണം. അപ്പൊ 3 യൂണിറ്റ് നമുക്ക് ഇത് കിട്ടൂല, ഇൻവെർട്ടർ കിട്ടൂല, സോളാറിൽ കിട്ടൂല. ഇത് വലിയ സിസ്റ്റം, ഒരു 5 സിസ്റ്റം പറ്റും. വലുതാക്കാണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന് കിട്ടൂല, ഇതൊന്നും കിട്ടില്ല. നമ്മുടെ സിസ്റ്റത്തിന് മാക്സിമം നമുക്ക് 1 യൂണിറ്റ് എടുക്കാം. ബാക്കിയുള്ള വീട്ടിൽ പോകത്തിനും കൂടി ആണല്ലോ. ഒരു യൂണിറ്റ് നമ്മള് 1.5 മണിക്കൂർ 1.5 മണിക്കൂർ കുത്തി വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, ഉച്ച സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 1.5 യൂണിറ്റ് ഇതിൽ നിന്ന് എടുക്കാം. 1 യൂണിറ്റ് 1.5 യൂണിറ്റ് എടുക്കാം. അത്രേ നമുക്കിപ്പോൾ ഇതിൻ്റെ ഉപയോഗം വരുന്നുള്ളൂ. ഡെയിലി ഉപയോഗിക്കാൻ അത്രേ ഉള്ളൂ. അപ്പം നമുക്കൊരു 40 കിലോമീറ്റർ ഓടാനുള്ളത് ഇതിൽ നിന്ന് എടുക്കാം. കിട്ടും. നൈറ്റിൽ നമുക്ക് കുത്തി വെക്കാൻ പറ്റില്ല, നമ്മൾ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്റ്റോറേജ് ഒക്കെ പോകും, സ്റ്റോറേജ് ഒക്കെ പോകും. പകൽ സമയത്ത് നമുക്ക് ഇത് വെറുതെ വേസ്റ്റ് ആയി പോവാണ്. നമ്മളെ മിക്സി, മറ്റേ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടിവിന്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ഈ ലോസായി പോണതാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. കാരണം ബാറ്ററിയിലായി 2 ബാറ്ററി ആകുമ്പോൾ ഇതിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കുറെ കണക്ട് ഉണ്ട്. ബാക്കി വരുന്നത് വെറുതെ വേസ്റ്റ് ആയി പോകണം. അത് നമ്മൾ ഇതിനെ അങ്ങനെ ഉപയോഗിക്കണം മാത്രം. ഒരു യൂണിറ്റിൻ്റെയും 1 യൂണിറ്റിൻ്റെ ഇടയിൽ നമുക്ക് ഇതിൽ കിട്ടും. കിട്ടുന്നുണ്ട്. ബാക്കി നമ്മളെ വീട്ടിലെ ഉപയോഗം കിട്ടും. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം, 2KV ഓഫ് ഗ്രിഡ് സിസ്റ്റം, അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൻ്റെ ഇലക്ട്രിക് വാഹനം എങ്ങനെ ചാർജ് ചെയ്യുക, ഇലക്ട്രിക് സ്കൂട്ടർ നമുക്ക് എങ്ങനെ ചാർജ് ചെയ്യുക, അത് ചാർജിങ് നടക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു.
അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതുപോലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെയും സോളാറിൻ്റെയും ഒക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ഞാൻ പ്രവീൺ പ്രഭാകരൻ, സൈനിങ് ഓഫ്. Yeah.